വാർത്തകളിലേക്ക് വിശദമായി. എകെജി സെന്റർ ആക്രമണ കേസ് ക്രൈം ബ്രാഞ്ചിന് വിട്ടു. ഡിജിപിയുടെ ഉത്തരവ്. 23 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. വിവരങ്ങളുമായി വിവി വിനോദ് ചേരുകയാണ്. വിനോദ്, എകെജി സെന്റർ ആക്രമണ കേസ് അന്വേഷണം നിലയ്ക്കുന്നു എന്നതായിരുന്നു പകലത്തെ വാർത്ത. അതിനൊടുവിലാണ് ഇപ്പോൾ ക്രൈം ബ്രാഞ്ചിന് കേസ് അന്വേഷണം വിട്ടിരിക്കുന്നത്. ആർക്കാണ് ചുമതല? വിശദാംശങ്ങൾ എന്താണ്? പ്രണിത, ജൂൺ 30 രാത്രിയോടെയാണ് ഈ അക്രമ സംഭവം ഉണ്ടായത്. അതിനുശേഷം 23 ദിവസമായിട്ടും പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. 13 പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് നേരത്തെ രൂപം നൽകിയത്. ഈ DO വാഹനമാണെന്നും പിന്നീട് ഓർഡർ ചെയ്തതാണെന്നും ആദ്യം തിരിച്ചറിഞ്ഞ മോഡലിലുള്ള വാഹനമല്ല എന്ന നിലയ്ക്കുമൊക്കെയും എത്തിയിരുന്നു. സീഡാക്കിന്റെ സഹായം തേടി 100+ CCTV ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചുള്ള അന്വേഷണം നടത്തി. അതിനുശേഷം ഫോറൻസിക്കിന്റെ പരിശോധന ഉണ്ടായിരുന്നു. ആളുകളിൽ നിന്ന് നിരവധി സംശയമുള്ള ഒരുപാട് പേരെ നിരീക്ഷണത്തിലാക്കുകയും അവരിൽ നിന്ന് മൊഴി ശേഖരിക്കുകയും മറ്റു വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. എങ്കിൽ തന്നെയും ഈ 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ അപ്രത്യക്ഷനായ പ്രതി ആര് എന്ന് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഏറെക്കുറെ അവസാനിപ്പിക്കുന്ന മട്ടിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായത്. ഇപ്പോൾ DGP ഉത്തരവിറക്കിയിരിക്കുന്നത് ക്രൈം അന്വേഷണം കൈമാറിക്കൊണ്ടാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തെ ഇനി രൂപീകരിക്കും. അത് നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. നാളെയോ തിങ്കളാഴ്ചയായി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകും. അതിനുശേഷം പൂർണ്ണമായും ക്രൈംബ്രാഞ്ച് നിയന്ത്രണത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഏതായിരുന്നാലും നേരത്തെ കോൺഗ്രസും UDFഉം വലിയ പ്രതിഷേധം അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിരുന്നത് CPM തന്നെ നടത്തിയ ഒരു നാടകമാണിത്. കാരണം രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം, നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർക്കുകയും അവിടെ ഗാന്ധി ചിത്രം തകർക്കുകയും ചെയ്തത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ഓഫീസിലേക്ക് എത്തുന്നത്. അതിന്റെ തലേ ദിവസം രാത്രിയായിരുന്നു AK സെന്ററിലേക്ക് സ്ഫോടക വസ്തുക്കൾ നടന്നത്. അതുകൊണ്ട് തന്നെ CPM ബോധപൂർവം ഉണ്ടാക്കിയ ഒരു നാടകമെന്ന് ആ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ആരോപണം ഉണ്ടായിരുന്നു. പിന്നീട് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉൾപ്പെടെ ഈ വിഷയം വരികയും പല ഘട്ടങ്ങളിലായി ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ പ്രത്യേക വിനോദ്, ഈ ഒരു വിമർശനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കേസ് അന്വേഷണം മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ CPMന് നേരെ തന്നെ ആരോപണം മുന്ന നീളുന്നു എന്ന ഒരു സാഹചര്യം കൂടി പരിഗണിച്ചിട്ടുണ്ടാകുമോ? തീർച്ചയായും ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ആക്ഷേപം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ വരവ് അപ്രസക്തമാക്കുന്നതിന് അല്ലെങ്കിൽ അതിന്റെ വാർത്താ പ്രാധാന്യം കുറയ്ക്കുന്നതിന് CPM തന്നെ നടത്തിയ ഒരു നാടകമാണ് ഈ ബോംബെയർ അല്ലെങ്കിൽ സ്ഫോടക വസ്തു അക്രമം എന്നാണ്. ബോംബെയർ എന്ന് CPM പറയുകയും പടക്കം കൊണ്ടുള്ള ഒരു നാടകമെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്ത സംഭവം. പിന്നീട് സീഡാക്കിന്റെ ഉൾപ്പെടെയാണ് സേവനം തേടിയത്. വലിയ തോതിൽ പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ലോ ആൻഡ് ഓർഡർ DGP നേരിട്ട് AK സെന്ററിന് മുമ്പിൽ എത്തുകയും അവിടെ നിന്ന് അദ്ദേഹം കാൽനടയായി ഉദ്യോഗസ്ഥരോടൊപ്പം ഏതാണ്ട് 1.5 കിലോമീറ്ററോളം പ്രതി എന്ന് സംശയിക്കുന്ന ആൾ വാഹനം ഓടിച്ചു പോയ വഴിയിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ CCTV ദൃശ്യങ്ങൾ എടുക്കുന്നതിനുള്ള നിർദ്ദേശം, അതായത് പല ഇടങ്ങളിലായി CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു, ഇതിന്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ അന്ന് AD നൽകിയതാണ്. പിന്നീട് സഭയിൽ ഈ വിഷയം അതിശക്തമായി വന്നു. പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവരികയും ചർച്ച നടത്തുകയും പല ഘട്ടങ്ങളിൽ, അതായത് സബ്മിഷനും ചോദ്യോത്തരവേളയിലും ഉൾപ്പെടെ AK സെന്റർ ആക്രമണം പല ഘട്ടങ്ങളിൽ സഭയിൽ ചർച്ചയായി വന്നിരുന്നു. അന്നൊക്കെയും പ്രതിപക്ഷം ശ്രമിച്ചത് ഇതിന്റെ ആസൂത്രണം, ഇതിന്റെ നാടകം നടത്തിയത് CPM ആണ് എന്ന ഒരു കാര്യം സമർത്ഥിക്കാനായിരുന്നു. പക്ഷേ പോലീസിന് സമയം വേണം, കൃത്യമായ അന്വേഷണം വേണം, അതിനുള്ള സാവകാശം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ഭരണപക്ഷവും ഉയർത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ LDF കൺവീനർ തന്നെ പറഞ്ഞത് സുകുമാരക്കുറുപ്പിനെ പിടികൂടിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഏതായിരുന്നാലും ഈ സമയത്ത് മുഖം രക്ഷിക്കാനെന്നോണം അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഈ അന്വേഷണം കൈമാറിക്കൊണ്ടുള്ള സർക്കാർ നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.